വെൽക്കം ടു നീനൂസ് കിച്ചൺ. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോഴിപ്പിടിയാണ്. മലബാർ സ്റ്റൈലിലുള്ള ഒരു ഡിഷാണ് ചിക്കൻ പിടി. നമുക്കതിന് മേക്ക് ചെയ്യാൻ നോക്കാം. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 സവാള, 4 പച്ചമുളക്, 1 തക്കാളി, കറിവേപ്പില, ചിക്കൻ 1 കിലോ ഉള്ള ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, 1 ബൗള് തേങ്ങാപ്പാൽ, കട്ടിയുള്ള പാൽ വേണം എടുക്കാം. എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനകത്ത് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് സവോള ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ അതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കട്ടി തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. 1-5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള പിടി തയ്യാറാക്കാം. ഒരു ഉരുളിക്കകത്ത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. അത് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 10 അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം. വെള്ളത്തിന് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനോട്ട് ആവശ്യമുള്ളതിനുള്ള. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. കൈ കൊണ്ട് ഇങ്ങനെ നല്ല ചൂടിൽ തന്നെ കൈനകത്ത് കുറച്ച് വെള്ളമാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് നല്ലതായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളെടുത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് എത്രയും വലുപ്പം ആവശ്യമുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാത്തിനും എടുക്കണം. കൈ കൊണ്ട് ഈ ഷേപ്പാക്കി എടുക്കണം. ഇനി അതിപ്പോൾ എല്ലാ പിടിയും കറക്റ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവിയിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിടിക്ക് തയ്യാറാക്കി മസാല ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് പിടി ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് ഇതൊന്ന് ഇതിനകത്തോട്ട് വേവിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിടിയിലോട്ട് മസാലയൊക്കെ ഇറങ്ങി വരണം. ഇപ്പം നമ്മുടെ പിടി ഇവിടെ തയ്യാറായി. നമ്മുടെ കോഴി പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. താങ്ക് യു.